ദളിത് വിദ്യാർത്ഥിക്ക് പ്രവേശനം നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശം. ഫീസ് അടയ്ക്കാനുള്ള സമയപരിധി കഴിഞ്ഞതിനാൽ പ്രവേശനം ലഭിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥി നൽകിയ ഹർജിയിലാണ് നടപടി. IIT ധൻബാദിനാണ് കോടതി നിർദ്ദേശം നൽകിയത്. പി ബസന്ത് വിവരങ്ങളുമായിട്ട് ബസന്ത്, ചീഫ് ജസ്റ്റിസ് തന്നെ ആ വിദ്യാർത്ഥിയുമായി സംസാരിച്ചു അല്ലെ? എന്നടക്കമുള്ള വിവരങ്ങളാണ് വന്നത്, എങ്ങനെയാണ് കോടതിയുടെ ഇടപെടൽ? കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച ഹർജി സുപ്രീം കോടതിയിൽ എത്തിയത്. ബീഹാർ സ്വദേശിയായ ദളിത് വിദ്യാർത്ഥിക്ക് IIT ധൻബാദിലാണ് പ്രവേശനം ലഭിക്കാതിരുന്നത്. ഫീസ് അടയ്ക്കാനുള്ള സമയപരിധി 5 മണിയായിരുന്നു. 4:45 ആയപ്പോൾ മാത്രമാണ് ഫീസിനുള്ള തുക ഈ വിദ്യാർത്ഥിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. 17,500 രൂപ അടയ്ക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ കൂലിവേലക്കാരനായ അച്ഛന് ഈ പണം തരപ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യം. അവസാന ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പണം സംഭാവന ചെയ്തുകൊണ്ട് പണം സ്വരൂപിച്ച് എത്തുമ്പോഴേക്കും 4:45 ആയിരുന്നു. പോർട്ടല് അപ്പോഴത്തേക്കും 15 മിനിറ്റ് കൊണ്ട് രേഖകളും വീട്ടും അപ്ലോഡ് ചെയ്തപ്പോൾ പേയ്മെന്റ് പ്രോസസ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വന്ന് അതിന്റെ പ്രവേശനം ലഭിക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഇടപെട്ടത്. അതായത് വിദ്യാർത്ഥിക്ക് IIT ധൻബാദിൽ ഇലക്ട്രിക്കൽ BTECന് അഡ്മിഷൻ നൽകാൻ നിർദ്ദേശം നൽകി. അതോടൊപ്പം തന്നെ പണം വാങ്ങിക്കാനും, അതായത് ഫീസ് വാങ്ങിക്കാനും നിർദ്ദേശം നൽകി. വിദ്യാർത്ഥിയുമായി സംസാരിക്കുകയും ചെയ്തു. നല്ലവണ്ണം പഠിക്കണം, എല്ലാ ആശംസകളും ചീഫ് ജസ്റ്റിസ് നേരുകയും ചെയ്തു. മാത്രമല്ല മുതിർന്ന അഭിഭാഷകരൊക്കെ തന്നെ ഈ ഫീസ് അടയ്ക്കാനുള്ള സന്നദ്ധതയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.